ഹായ്, ഇപ്പം നല്ല ചൂടും നോമ്പൊക്കെയാണല്ലോ. അപ്പോൾ ഈ ടൈമിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്നും ഒട്ടും കട്ട പിടിക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കപ്പ് പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത് നിർത്താതെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയിലെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ നല്ല തണുപ്പിച്ച ഒരു കപ്പ് പാൽ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസ് ചേർക്കുന്നുണ്ട്. ഒരു തുള്ളി മതി, അല്ലെങ്കിൽ ടേസ്റ്റ് വേറെയാവും. ആവശ്യത്തിന് പഞ്ചസാര. എന്നിട്ട് നന്നായി അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ മാങ്ങയും വത്തക്കയുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഇനി കുറച്ച് കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെന്നില്ല, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുകയാണെങ്കിൽ ജ്യൂസ് അടിപൊളിയാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായ എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തണുപ്പിച്ച് തന്നെ കുടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.